വളരെ കൃത്യമായിട്ട് കർത്താവ് നിങ്ങളോട് വൃത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ഈ ഉടമ്പടി ധ്യാനം വീണ്ടും യൂട്യൂബിൽ കൂടണം. നിങ്ങളൊന്നും ആശയപരമായ ഒരു പ്രകർഷണമല്ല, മറിച്ച് കർത്താവ് നമുക്കൊരു മെക്കാനിസം തരികയാണ്, ഒരു ഹോംവർക്ക് തരും. അത് നമ്മൾ ചെയ്തു നോക്കണം, കൃത്യമായിട്ട് ചെയ്തു നോക്കുകയാണ് ചെയ്യണത്. ചെയ്തു നോക്കുമ്പോഴാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ചെയ്തു നോക്കാതെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം എപ്പം 21 പറഞ്ഞില്ലേ, ഈ ക്ലേശകാലത്ത് നിങ്ങൾ എന്തായിരിക്കണം? സാക്ഷികളായിരിക്കണം, അല്ല കിടന്ന് ഉറങ്ങരുത്. അപ്പം നാട്ടുകാർ ചോദിക്കുമോ, നിങ്ങൾ ഉടമ്പടിക്ക് പോയിട്ട് എന്തായി ഇവിടെ? അപ്പം ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ മാതാവില്ല എന്നിട്ടാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോയെന്ന് ചോദിക്കും. പണ്ടാരം പിശാസ് അങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് വീണ് പോകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടാണ്. ഉഴപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മളോടൊന്നും പറയും. എന്ത് പറയും? ഇത് കർത്താവ് സമയത്ത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയും. ഞാൻ മക്കളുടെ തലയെ കൈവെക്കുമ്പോൾ, കല്യാണം കഴിക്കാത്ത മക്കളുടെ തലയെ കൈവെക്കുമ്പോൾ ഞാൻ പറയും, അമ്മേ സത്യം പറ, ഇവളുടെ ജീവിത പങ്കാളി അമ്മയുടെ കയ്യിലില്ലേ. ഞാൻ 27 ഡേറ്റ് ഇടും, ഇവൾക്ക് കാണിച്ചു കൊടുക്കണം ആളെ, ഇവിടെ കല്യാണം സെറ്റാകണമെന്ന് പറയും. കാര്യം കർത്താവിൻ്റെ വഴികളിൽ നമുക്കറിയാമല്ലോ, ഇത് എല്ലാവരുടെയും ജീവിത പങ്കാളി. ഓരോ വിഷയങ്ങൾക്കും ഉള്ള പോം വഴികൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇത് താമസിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തരാൻ കാലമായിട്ടില്ല. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി ഏത് സമയത്ത് വർക്കൗട്ട് ചെയ്യും, അതിൻ്റെ സമയങ്ങളെ ക്രമീകരിക്കുന്നത് നിങ്ങളാണല്ല, ദൈവമല്ല. ദൈവത്തിന് സമയം നീട്ടിക്കൊണ്ടുപോകുന്നൊരു പോളിസി ഇല്ല. എന്താ പറയണത്? അവൻ അവിടുത്തെ അവിടുന്ന് കാലവിളംബം വരുത്തുമോ? മർക്കോസ് 13 വായിക്കത്തില്ലേ, 13:21 ശ്രദ്ധിക്കട്ടെ. ശേഷം 18:7 അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? മനസ്സിലാണോ? പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴാണ് പറയണത്, കാലവിളംബം വരുത്തുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തില്ലത്തെ എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ നടപടിക്രമത്തിൽ വെച്ച് താമസിപ്പിക്കുന്ന സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയത്തില്ലേ, അതുപോലെയുള്ള മുറയൊന്നുമില്ല. നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഇന്ന് രാത്രി ഉടമ്പടി കത്തും, മനസ്സിലായില്ലേ? അത് കാര്യം ദൈവത്തിൻ്റെ നിലപാട് ക്രമമെന്ന് പറഞ്ഞാൽ കാലവിളംബം വരുത്താത്തതാണ്. പിന്നെ ഈ കാലവിളംബം വരത്തി കൂട്ടുന്ന ആരാണ്? നമ്മളാണ്. നമ്മൾ ഉടമ്പടി പത്രം കൊണ്ടുപോയി ഭിത്തിരി കൊണ്ട് അവിടെ വെച്ചു, അടുത്ത ശനിയാഴ്ച വരെ തുടങ്ങാം, പള്ളി പോട്ടെ, അവിടെ അച്ഛനുണ്ടെങ്കിൽ കുമ്പസാരിക്കാം, ഇങ്ങനെ ഈ ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്നുള്ള നടപടിക്രമങ്ങൾ. ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇതിനിടയ്ക്ക് വല്ല ഇൻഡാസും കയറി വന്നാൽ ആ ഇൻഡാസ് എല്ലാം സാക്ഷ്യം വഹിക്കേണ്ട സമയമല്ലേ? നമ്മൾ സാക്ഷ്യം വഹിക്കത്തില്ല. അതിന് പകരം നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് നിഷ്പക്ഷത പാലിച്ച് നിൽക്കും, നിർജീവമായിട്ട് നിൽക്കും. ആകപ്പാടെ ചെയ്യുന്ന പരിപാടി രാവിലെ എഴുന്നേറ്റ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലും. ഇതിലാണ് കാര്യം മുഴുവൻ ഇരിക്കണമെന്ന്. അതിലല്ല കാര്യം മുഴുവൻ ഇരിക്കണം, അത് വേണമെന്നാണ്, അത് വേണം. പക്ഷേ കാര്യം മുഴുവൻ ഇരിക്കണം എവിടെയാണ്? നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. വളരെ പ്രശ്നം. ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഉള്ള മാർഗം എന്ന് പറയണത് സാക്ഷികളാകാനേ പറ്റത്തുള്ളൂ. ഇപ്പം എന്തുമാത്രം ആൾക്കാരാണ് ഓർഫനേജിലും വയോജന എന്ത് അതുപോലെ തന്നെ ഓൾഡേജ് ഹോമിലും അതുപോലെ തന്നെ ഓട്ടിസം ഒക്കെ കുഞ്ഞുങ്ങളുള്ള സൂക്ഷിക്കുന്ന സ്ഥലത്തും എന്തൊക്കെ പോയി താമസിച്ചാണ് ജോലി ചെയ്യണത്, വേല ചെയ്യണത്. അപ്പോഴേ എന്താ വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ് കർത്താവിന് വേണ്ടി. അപ്പോഴെ ജോലി കാണുമ്പോൾ കർത്താവിന് മനസ്സിലാകും
ഇപ്പത്തെ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ, ഞാനും മഴയത്ത് ഓട്ടോറിക്ഷക്കാർക്കും പോലീസുകാർക്കും ഒക്കെ ഞാൻ കൃപാസനം പത്രം കൊടുക്കുമെന്ന്. മഴയത്ത് അഞ്ച് കെട്ട് പത്രമാണ് കൊടുക്കണ പുള്ളിക്കാരൻ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ്. അപ്പം എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സംഭവം എന്താണ്? സാക്ഷ്യമാണ്. അത് എമ്മാവസിൽ നിന്ന് പോയവരോടും അതിനുശേഷം അപ്പോസ്തലന്മാരോടും എല്ലാം പറഞ്ഞെന്താണ്? ഇവയ്ക്ക് നിങ്ങളാണ് സാക്ഷികൾ. സാക്ഷ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം എമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് എന്താ ചെയ്തത്? ഇവരെ പാരിനെ ഉപേക്ഷിച്ച് അയാൾ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നാട്ടിലോട്ട് പോയി, സ്വന്തം നാട്ടിലോട്ട് പോവുകയാണ്. എന്തിന് പോകണം ദൈവത്തിനറിയാം. അയാൾ പേടിച്ച് പോകണമെന്നറിയാം. നിക്കക്കളില്ലാതിന് പോകണമെന്നറിയാം. പോയത് ശരിയായില്ലെന്നും അറിയാം. പോയി ശരിയാകാഞ്ഞുകൊണ്ടല്ല കർത്താവ് പുറകെ വന്നത്. കർത്താവ് പുറകെ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരുമായി മുന്നോട്ട് പോകുമ്പോൾ സന്ധ്യയാവും. അപ്പം നേരം വൈകി നമുക്ക് ഇവിടെ രാപ്പാർക്കാമെന്ന് പറയുന്ന സമയത്ത് ഈശോ അപ്പമെടുത്ത് മുറിക്കും. അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നേരത്തെ കണ്ണ് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ എന്താ സംഭവിച്ചത്? കണ്ണ് മങ്ങി മ്ലാന, കണ്ണ് മൂടപ്പെട്ടിരുന്ന ആൾക്കാരായി. കണ്ണ് തുറക്കണത് എന്താണ്? അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ്. ആരുടെ പേരിൽ? കർത്താവിൻ്റെ പേരിൽ. അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ആണ്, കവനൻ്റാണ്, ഉടമ്പടിയാണ്. ഉടമ്പടി ചെയ്യുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നമ്മൾ രാവിലെ കുർബാന അർപ്പിച്ചത് എന്താണ്? ഉടമ്പടി ചെയ്യണം. കുർബാന അർപ്പിക്കണ അച്ഛന്മാർക്ക് ഇത്രയും ആന്തരികമായിട്ട് അറിയാവുന്ന ഒരു ഇതില്ല. അവരത് വലിയ സംഭവമായിട്ട് ഭക്തിപൂർവ്വം ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ എന്താണ്, ജനങ്ങളുടെ കണ്ണ് തുറന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാര്യം അവർ വയലാറിൻ്റെ പാട്ടൊക്കെ പാടുകയല്ലേ അതിൻ്റെ ഇടയ്ക്ക്, അതറിയുന്നുണ്ട്. ഒരേ എന്നിട്ട് സായിപ്പിൻ്റെയൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞ കുറേ സാധനമൊക്കെ പ്രസംഗമായിട്ട് പറയുകയല്ലേ? എങ്ങനെ ജനത്തിൻ്റെ കണ്ണ് തുറക്കാനാണ്? തുറക്കാനുള്ളൊരു സാധ്യതയില്ല. പൊൻകുന്നം വരക്കി, മുട്ടത്ത് വരക്കി, എല്ലാവരും ഇങ്ങനെ ഓരോ കഥകളൊക്കെ അല്ലേ പള്ളിയിൽ പറയണത്. പിന്നെ ആ ജനത്തിൻ്റെ കണ്ണ് തുറക്കുക, ഉള്ള കണ്ണ് കൂടി അടഞ്ഞു പോകേ ഉള്ളു. കാര്യം എന്താണ്? പല ഇവർ ഉദാഹരണം പറഞ്ഞ പല ആൾക്കാർക്ക് നാല് ഭാര്യയും മൂന്ന് ഭാര്യയൊക്കെ വെച്ചുണ്ട്. ഈ ആൾക്കാരെങ്ങനെ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടെന്നല്ല ഞാൻ പറയണത്, അത്താരെ കെട്ടിയെഴുന്നൊളിക്കുന്ന പല ആൾക്കാരും ദൈവത്തിന് അഹിതമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും പറയാൻ അഭിഷിക്തൻ ബാധ്യസ്ഥനല്ല. അവൻ്റെ അഭിഷേകം തന്നെ കർത്താവ് എടുത്തു കളയുന്നതിൻ്റെ കാരണം അവനെ അസ്ഥാനത്ത് അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ, അപ്പം മുറിച്ച കണ്ണ് തുറയണം. ജനം കണ്ണ് മുടങ്ങി തന്നെ വരണത്. ഒരു കാഴ്ച ക്ലേശങ്ങൾ കൊണ്ടും വിഷമ സാമ്പത്തിക തകർച്ച കൊണ്ടും പല കാര്യങ്ങൾ, സുനാമി വന്നപ്പോഴും അതുപോലെ തന്നെ പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ എന്ത് കൊറോണ വന്നപ്പോഴും ആൾക്കാരെല്ലാം തീർന്ന് കണ്ണ് മങ്ങിയാണ് വരണത്. കണ്ണ് മങ്ങിയവരുടെ കണ്ണിട്ട് കുത്താണ രീതിയിലാണ് പള്ളി പ്രസംഗം പലതും പോണത്. തമസറയല്ല, ഞാൻ കേൾക്കണതല്ലേ ഇതുകൊണ്ട്. അതിൻ്റെ അവിടെ അവരെ അപ്പം മുറിക്കുമ്പോൾ അവരെ കണ്ണ് തുറക്കണം. എന്നാൽ അവൻ പറയണം, അവൻ നമ്മോട് വചനം പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ചുരുക്കിയല്ലായിരുന്നെന്ന്. വചനം പ്രസംഗിച്ചാലല്ലേ ഹൃദയം ചുരുക്കത്തുള്ളൂ. അതിനു പകരം വേറെ വല്ലത് പ്രസംഗം, മാതൃഭൂമി ആഴ്ച പതിപ്പ് വായിച്ചു വെച്ചാൽ ആൾക്കാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വചനം പ്രസംഗിച്ചാലല്ലേ കണ്ണ് ചുരുക്കത്തുള്ളൂ. അയാൾ ഭാര്യ ഉപേക്ഷിച്ച പേരാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അല്ല ആണെങ്കിൽ ആണ്. അയാൾ ഉപേക്ഷിച്ചല്ല, അയാൾ പോകുന്നല്ല. വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യനെ കൊണ്ടല്ല പോരണ്ടേ അയാൾ? ആ ക്ലൈമാസം എന്ന് പറഞ്ഞ ബിരുദൻ നാട്ടിലാട്ട് പോകണം. ശരി, അയാൾ ഭാര്യയെ വിളിച്ചിട്ട് പോരണ്ടേ? താറ്റി പിടിച്ചാൽ വിളിച്ചിട്ടില്ല, വിളിക്കാതെ അയാൾ ഒറ്റക്ക് പോകുന്നതല്ല എൻ്റെ അർത്ഥം. അതൊന്നും ശരിയായില്ല. അതേ കർത്താവ് പുറകെ വന്നത്, പുറകെ വന്ന് അപ്പം മുറിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം മതി, കഥ മാറി. ഓരോ കുർബാന കഴിയുമ്പോഴും കഥ മാറണം. അത്രയും ഭവ്യതയോടെ ഭക്തിയോടെ സൂക്ഷ്മതയോടെ കർത്തൃസേനതയിൽ നിന്നാൽ കഥ മാറും. ഞാൻ കവനൻ്റാണ് ചെയ്യണത്. നമ്മൾ അപ്പം മുറിക്കണം അപ്പം മുറിക്കലെന്ന് പറഞ്ഞ് 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 അതൊരു ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് ബണ്ണും കാപ്പിയുമായിട്ട് സഭയിൽ കയ്യടിയും പാട്ടുമായിട്ടിരിപ്പുണ്ട്, അത് പോട്ടെ. പക്ഷേ എന്താണ്, വാട്ട് ഇസ് ആക്ച്വലി ദേ ആർ ഡൂയിങ്? ദേ ആർ റിവൈസിങ് ആൻഡ് റിജുവനേറ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കവനന്റ്. ഓർമ്മയ്ക്കായി ചെയ്യാൻ, അവൻ്റെ ഓർമ്മയ്ക്കായി. നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും നിമിഷം ജീവിതം കെട്ടുപോയാൽ, കണ്ണു മങ്ങിപ്പോയാൽ, മനസ്സ് മ്ലാനമായി പോയാൽ നമ്മുടെ മുമ്പിലുള്ള കവനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്.
നിങ്ങൾ ഓർക്കുക, ഇവിടെ ഇവിടെ കുർബാന അർപ്പിക്കുന്ന കുർബാന അപ്പത്തിൽ അപ്പത്തിലെ സമയത്ത് മാത്രമല്ല, എന്നെല്ലാം അവൻ്റെ കഷ്ടങ്ങളെ, അവൻ്റെ മുഴിവുകളെ, അവൻ്റെ പകുത്തു കൊടുക്കലെ, അവൻ്റെ പങ്കുവെക്കലെ നമ്മൾ ഉടമ്പടിയിലൂടെ പരസ്നേഹ പ്രവൃത്തികളായി ആചരിക്കുന്നുണ്ടോ? അന്നെല്ലാം അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കണ്ണ് തുറക്കുന്നുണ്ട്. അവൻ തന്നെയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 21-23 ദ ലോർഡ് ഗോഡ് വിൽ ബി ദ ലൈറ്റ് എന്ന് പറയണത്. അതായത് കർത്താവാണ് ആ നമ്മുടെ വെളിച്ചമായിട്ട് നമ്മുടെ മുമ്പിൽ ചിതറി നിൽക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കണേ. ഞങ്ങൾക്കായി മുറിയും അപ്പമാകുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുക. എന്റെ പ്രിയപ്പെട്ട ഒരു കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നെ വേറെ ഉപകരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പാൽത്തടി പോലെ. പക്ഷെ കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെ കേൾക്കുന്നു. പക്ഷേ ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഇടപെടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്താ പറയണമെന്ന് അറിയാവോ? നിങ്ങൾക്കും എനിക്കും ദൈവത്തിന് അറിയാവുന്ന ഒരു സത്യമുണ്ട്, നമ്മളുടെ പല വിഷയങ്ങൾക്കും സൊല്യൂഷൻ ഇല്ലെന്ന്. മൈൻഡ് ഇറ്റ്. നിങ്ങൾക്കും എനിക്കും ദൈവത്തിനും അറിയാവുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇല്ലെന്ന്. സത്യമായിട്ടറിയാം, എനിക്കറിയാം. നിങ്ങളെ ഉടമ്പടിയിൽ എന്നെ കളയപ്പെടും, ഞാൻ ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്. സൊല്യൂഷൻ ഇല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ എൻ്റെ മക്കളെ. ലൂക്ക 5:5 ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ശിമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇതാണ് സിറ്റുവേഷൻ. ദൈവത്തിനും അറിയാം, ശിമയോനും അറിയാം, നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. സമാധാനം, ഇതിന് ഈ പരിഹാരമില്ല. എന്താ പറയണത് മക്കളെ? മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പകല് അധ്വാനിച്ചാൽ നല്ല ചോദ്യം. ഞാൻ ഇസ്രയേലിൽ കർത്താവ് സഞ്ചരിച്ച എല്ലാ സ്ഥലത്തും വള്ളത്തെ പോലുള്ളതാണ്. 43 ഡിഗ്രി ചൂടുണ്ട്. ആ സമയത്ത് ഒറ്റ വള്ളക്കാരും ഈ ഗലീലയിലെ കടലില്ല. എന്താ കാര്യം? നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയ ബോട്ടിൽ മാത്രം, അതിൻ്റെ തന്നെ എന്നാ ഇരുന്ന് വേർക്കണം മനുഷ്യൻ. ഞാനവിടുത്തെ എൻ്റെ ഈശോ, നീ ഈ ചൂടിലാണ് അങ്ങോട്ട് കിടന്ന് നടന്നതെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചതാണ് കർത്താവിനോട്. പക്ഷേ എന്താ പ്രോബ്ലം? നല്ല ചൂടായ കാരണം ഈ മീനൊന്നും മുകളിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഇവർ രാത്രി പോണത്. രാത്രിയാകുമ്പോൾ കടൽ തണുക്കും, ചൂടുവെള്ളമൊക്കെ തണുത്തു പോകും. 2 മണിയാകും രാത്രി. കാര്യം വെള്ളം തണുക്കണത് കര തണുക്കണ പോലെ അല്ലല്ല. വെള്ളം തണുക്കണത് കുറഞ്ഞ് വരത്തുള്ളൂ. ഇപ്പോൾ കടലിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഞാൻ രാത്രി കടലിൽ പോയിട്ടുണ്ട്,
ആൾക്കാർ കാണാതെ കടലിൽ പോയവരെ കാണാതിരുന്നപ്പോൾ സമയത്ത് ഞാൻ രാത്രി ഒരു രാത്രി മുഴുവനും കടലിൽ പോയി. കൊച്ചി തൊട്ട് അമ്പലപ്പുഴ വരെ 90 ആ സമയത്ത് അറിയാം കടലിലെ വെള്ളം ചൂട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർ രാത്രി പണിക്ക് പോണത്. രാത്രി പണിക്ക് പോയിട്ട് ഒന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയണത്. സൊല്യൂഷൻ ഇല്ല, ക്ലിയർ അല്ലേ? സൊല്യൂഷൻ ഇല്ല. രണ്ട് കാര്യം, എന്താ പ്രശ്നം? പകല് പണി മീനി എന്താ പണിക്ക് പോകാൻ പറ്റണില്ല, പിന്നെ രാത്രി പോയിട്ട് രാത്രിയും മീനില്ല. ദാറ്റ് മീൻസ് എന്താ, കടലിൽ മീനേ ഇല്ല, അതാണ് പ്രശ്നം. സൊല്യൂഷൻ ഇല്ല. പിന്നെ എന്താ പത്തോസ് പറയണത്? നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്, ഞങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇതുപോലെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരും, നമുക്കും അറിയാം ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്. 4 crore കടമുണ്ട്, ആകപ്പാടെ ഒരു 10 cents 1 acre സ്ഥലവുമുണ്ട്. സൊല്യൂഷൻ എന്താ? നമുക്കറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ദൈവത്തിനറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. കറക്റ്റല്ലേ സംഭവം? അതായത് ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ ചോദിക്കത്തില്ലേ? 5000 5 pounds ഇതുകൊണ്ട് എന്താകാനാണ്? സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തെ അഭിസംബോധന ചെയ്തെന്ന് ഓർക്കണം. അതാണ് കർത്താവ് കൈയെടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പൊ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്, അവിടെ പോയി പണിയെടുത്ത് രാത്രിയും പകലും പണിയെടുത്ത് ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇങ്ങനെയാണെങ്കിലും നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങൾക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, പക്ഷേ ഒരു സൊല്യൂഷനുണ്ട്. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കും. കൈയെട്ടിച്ച് കടതാസൂര് കണ്ടല്ലേ. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിനക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങളുടെ ജീവിതത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പകൽ പണിയില്ലാത്ത കൊണ്ടാണ് രാത്രി പണിക്ക് പോയത്. രാത്രിയും പണിയില്ലാത്തപ്പോൾ കടലിൽ മീനില്ലെന്ന് ഞങ്ങൾക്കറിയാം, നിനക്കും അറിയാം. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തും. വിത്ത് ഹാർപ്പ് ആൻഡ് വിത്ത് ഹാർപ്പ് ഐ ഹാവ് സോൾവ്ഡ് മൈ പ്രോബ്ലം. ദാവീദ് പറഞ്ഞതാണ്, ഉടമ്പടിയെക്കുറിച്ച് ദാവീദ് പറഞ്ഞതാണ്. കിന്നനാഥത്തിൻ്റെ അകമ്പടിയോടുകൂടി ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുളറിയും. ശ്രുതിക്കട്ടെ. ആരാധന ആരാധന ആരാധന
സങ്കീർത്തനം 49:4 സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. ആണ്, ദൈവത്തിന്റെ വചനത്തിന്, ഞാൻ ചെയ്യാനുള്ള വചനത്തിന് വേണ്ടി ഞാൻ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ ഞാൻ എന്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. എന്താണ് സംഭവം? നിനക്കും അറിയാൻ സുരക്ഷയില്ലെന്ന്, എനിക്കും അറിയാൻ സുരക്ഷയില്ലെന്ന്, പക്ഷേ സുഭാഷിതങ്ങൾക്ക് ഞാൻ ചെവി ചായ്ക്കും. നീ പറഞ്ഞത് കൊണ്ട്, ഞാൻ ചെയ്തുകൊണ്ട്, നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന് പരിഹാരം കാണും. അതാണ് ഉടമ്പടിയുടെ അന്തസത്ത. കൈയിട്ട് ചേർത്താൻ സ്നേഹം പാടി വാർത്തുന്നില്ലാരും, പ്രിയനേനിൽ സ്നേഹം ഓർക്കുന്നില്ലാരും. സമയത്തില്ലൊരു പാടാം. പാടി വാർത്തുന്നില്ലാരും, പ്രിയനേനിൽ സ്നേഹം ഓർക്കുന്നില്ലാരും. ആത്മാവിന്നലേവദാനമാകിന്നരം ൂക്കി ഞങ്ങൾ പാടും യോഗമാവിനോഴിവീരി പുഴയോരത്തിൽ സ്തുതി പാടി വാർക്കുന്നില്ലാരും, പ്രിയനേനിൽ സ്നേഹം ഓർക്കുന്നില്ലാരും. ഒരുമിച്ച് പാടുക, ആവർത്തിച്ച് പാടുക. പാടി വാഴ്ത്തുന്നില്ലാരും, പ്രിയനേനിൽ സ്നേഹം നോക്കുന്നില്ലാരും. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട്